നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊഴിഞ്ഞുവക്ക് കോൺഗ്രസിൽ തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിൽ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സുഷ്മിതാ ദേവാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. സോണിയാഗാന്ധിക്കാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സുഷ്മിത തന്റെ പ്രൊഫൈലിൽ മുൻ കോൺഗ്രസ് പ്രവർത്തക എന്നാക്കി തിരുത്തിയിട്ടുമുണ്ട്. ഇവർ ബി ജെ പിയിൽ ചേരുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസിലേക്കാണെന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്നു സുഷ്മിത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അസമിലെ സീറ്റ് വിഭജനത്തെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സംസ്ഥാനത്തെ എ യു ഡി എഫുമായി കോൺഗ്രസ് സഹകരിക്കുന്നതിൽ സുഷ്മിതയ്ക്ക് കടുത്ത എതിർപ്പാണുണ്ടായിരുന്നത്. സീറ്റ് വിഭജനം കൂടിയായതോടെ അതൃപ്തി കനക്കുകയായിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സുഷ്മിത പാർട്ടി വിടില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ വിചാരം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് നേതൃത്വവും പറഞ്ഞിരുന്നു. എന്നാൽ അതിനുള്ള ഇടപെടലൊന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് സുഷ്മിതയുടെ രാജി പ്രഖ്യാപനം. പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണെന്നും സുഷ്മിത രാജിക്ക് ശേഷം പ്രതികരിച്ചു. പൗരത്വ നിയമ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി സംസാരിച്ച വ്യക്തിയാണ് സുഷ്മിത ദേവ്. പാർട്ടി ചടങ്ങിൽ നോ സി എ എന്നെഴുതിയ ഷാൽ ധരിക്കാൻ വിസമ്മതിച്ചത് വിവാദമായിരുന്നു. ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കണമെന്ന തന്റെ നിലപാട് സുഷ്മിത പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ യുവനിരയിലെ പ്രമുഖരായ നിരവധി കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു. പാർട്ടി വിട്ട നേതാക്കൾ കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഇതുവരെ കോൺഗ്രസ് വിട്ട പലരും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരുമായിരുന്നു. ആ ഗണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സുഷ്മിതയുടെ രാജിയും. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.